യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇവരെ ഫോൺ നമ്പറിൽ വിളിച്ചതും യൂട്യൂബിൽ കൂടി ചാനൽ കണ്ടിട്ട് ഇങ്ങനെ അല്ല നമ്മളെ കണ്ടിട്ട് തന്നെ ആൾക്കാർ പലയിടത്തും വിളിക്കാറ് കേട്ടോ. അത് നല്ലൊരു അഡ്വർടൈസ്മെന്റ് ആണ്. അതെ ആ തിരിയുന്നതിന്റെ യൂട്യൂബ് ത്രൂ തന്നെ അഡ്വർടൈസ്മെന്റ് നമുക്ക് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നു. വീഡിയോ ഫിഷാണ് കൂടുതൽ. പിന്നെ ഏഞ്ചലുണ്ട്. ഏത് വീഡിയോ? വീഡിയോ കളർ വീഡിയോ കളർ ഈ ചെറുതല്ലേ. പിന്നെ ഏഞ്ചൽ വൈറ്റ് ഏഞ്ചൽ വൈറ്റ് ഏഞ്ചൽ പിന്നെ വേറെ ഒരു ചിച്ചിലിട്ട് ഫിഷ് ബ്ലാക്കിൽ വാരിയർ കൺവിറ്റ് ചിച്ചിലിട്ട് ഇതെല്ലാം ഇപ്പൊ നമ്മള് സോളാർ തന്നെ വർക്ക് ചെയ്യണം കംപ്ലീറ്റ് എല്ലാം സോളാറില്. കാരണം മോട്ടർ 24 hours വർക്ക് ചെയ്യണ്ടേ കിണറിലൊക്കെ ആൾക്ക് പിന്നെ അക്വേറിയത്തിന്റെ പരിപാടി ആയതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ. ഫിഷ് ഗാലക്സി അല്ലേ? ഫിഷ് ഗാലക്സി കണ്ണൂർ അല്ലേ? ഫിഷ് ഗാലക്സി കണ്ണൂർ യൂട്യൂബിലുണ്ടോ? യൂട്യൂബിലുണ്ടോ? അപ്പൊ ഫിഷ് ഗാലക്സി കണ്ണൂർ അടിച്ചാൽ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും. ഫിഷ് കാലൊക്കെ വാണിജ്യ ഹോൾസെയിൽ ഉണ്ട് അല്ലേ? ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്. ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്. അപ്പൊ ആർക്ക് വേണേ ഓർഡർ ചെയ്യാം. ഫിഷ് ഗാലക്സി അടിച്ചാൽ കോൺടാക്ട് നമ്പർ കിട്ടും അല്ലേ? ഹായ് ഫ്രണ്ട്സ്, എ ആർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റില് പാപ്പിനിശ്ശേരി. പാപ്പിനിശ്ശേരി നമ്മുടെ ചന്ദ്രേട്ടന്റെ വീട്ടിലാണ്. ചന്ദ്രേട്ടന് സോളാർ ഓൾറെഡി ഉള്ള ആളാണ്. എത്ര വർഷമായി ചന്ദ്രേട്ടൻ സോളാർ ഉപയോഗിക്കണേ? 6 വർഷമായി. 6 വർഷമായി. ടാറ്റയുടെ സോളാർ സിസ്റ്റം അല്ലേ? അത് ഒരിക്കൽ തകരാറായി, പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അഞ്ചാറ് മാസമായി തകരാറായി. അല്ല 6 മാസമായിട്ട് അല്ല, 6 വർഷമായിട്ട് യൂസ് ചെയ്താണ് ഇപ്പോഴല്ലേ കംപ്ലൈന്റ് ചെയ്ത്. 6 വർഷം എന്തായാലും സോളാറിന്റെ യൂസേജ് കറക്റ്റായിട്ട് കിട്ടി അല്ലെ. ടാറ്റയുടെ ഡൈനാമോ 2000, ആ ഒരു സിസ്റ്റം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇതേപോലെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ 2000 48 volt സിസ്റ്റം ആണ്. 48 volt ആണെങ്കിൽ പോലും അവർ 8 battery സെറ്റ് ചെയ്യും. അത് 4 battery സീരീസ് ചെയ്ത്, 154 battery സീരീസ് ചെയ്ത്, അടുത്തൊരു 4 battery സീരീസ് ആക്കിയിട്ട് പിന്നെ അതിന്റെ പാരലൽ ആകും. അങ്ങനെ 48 volt ചെയ്യും. പക്ഷെ നമുക്ക് ഇത്രയും ബാറ്ററി വരുമ്പോ എക്സ്പെൻസ് ആണ്. കാരണം ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചേഞ്ച് ചെയ്യണ്ടേ, അതൊരു എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളാ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. ഒരു 2000 ഇൻവെർട്ടർ നമ്മൾ മാറ്റി ഒരു 5 kV ആക്കി. 5 kV ലഗ്നമിന്റെ 5 kV 48 volt സിസ്റ്റം ആക്കി. അതിലേക്ക് നമ്മൾ ആശാ പവറിന്റെ MPPT കൊടുത്തു. അല്ല, ബാറ്ററി ഇപ്പൊ ഇതിലുണ്ടായിരുന്ന ബാറ്ററി കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ട് അതെ ഒരു ബാറ്ററി ഇപ്പൊ ചേഞ്ച് ചെയ്തു അല്ലേ? പുതിയ ബാറ്ററി ആറ് മാസം. ആ എക്സൈഡിന്റെ ബാറ്ററി ആണ്, നേരത്തെ ഉണ്ടായിരുന്ന എക്സൈഡിന്റെ ബാറ്ററി ആണ്. സോളാർ UTL 150 AH 3 batteries, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന എക്സൈഡിന്റെ ബാറ്ററി. 4 battery നമ്മൾ സീരിയസ് ചെയ്ത് 48 volt സിസ്റ്റം കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നേരത്തെ നമ്മളിവിടെ ചേഞ്ച് ഓവറല്ലേ ഈ ടാറ്റയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യണം. കറണ്ട് പോയാല് വലിയ പാടാണ്. അല്ല, വൈകുന്നേരത്തെ ഓണായി കൊടുക്കല്. സോളാറിന് സപ്ലൈ പോയി കഴിയുമ്പോ സൺലൈറ്റ് പോയപ്പോ KCB കാക്കോ? KCB ആക്കി കൊടുക്കണം മാനുവലായിട്ട്. ഞാൻ ചോദിച്ചതല്ല, ചിലവര് വൈകുന്നേരം തന്നെ മാറ്റി വിടും. ഒരു 6 മണിയാകുമ്പോ തന്നെ സൺലൈറ്റ് പോയി കഴിയുമ്പോൾ മാറ്റി വിടും. ചിലവർ എന്ത് ചെയ്യും, ആ ബാറ്ററിയിൽ നിന്ന് കുറച്ചുകൂടി എടുത്തിട്ട് ഇതൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് ബൈപ്പാസിങ് മാറ്റി കൊടുക്കും. ആ രീതിക്കാ ചെയ്ത്. അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റി. കാരണം നമ്മൾ MPPT വെച്ചു. ഇതാകുമ്പോ ഓട്ടോ ബൈപ്പാസ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും, ഓട്ടോ ബൈപ്പാസ് ആവും. കാരണം ഇതിന്റെ പിന്നെ ഇതിലേക്ക് വരുന്ന സോളാറിന്റെ പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പോൾ ബാറ്ററിയുടെ കട്ട് ഓഫ് റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിൽ എത്തി കഴിയുമ്പോൾ നേരെ ഇതിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്യാം. ഇപ്പൊ 4 battery കൊടുത്തു. 4 battery ആകുമ്പോൾ ഒരു 14.2 volt ഒരു ബാറ്ററി സെറ്റ് ചെയ്തത്. 4 battery ആകുമ്പോൾ ഒരു 56.8 volt. 56.8 എത്തുമ്പോൾ നേരെ എന്ത് ചെയ്യും? സോളാറിലേക്ക് പോകും. ആ സോളാർ, അതായത് ഇതിന്റെ റിലേ ഓൺ ആവും, KCB കട്ട് ചെയ്ത് നേരെ ഇതിലേക്ക് മാറും. ഓട്ടോമാറ്റിക് ആയി ചേഞ്ച് ആവും. നമ്മളൊന്നും ചെയ്യണ്ട, ഇതിനെ തുടിയേ വേണ്ട. അതെ, നമ്മളൊന്നും ചെയ്യാം. നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ബാറ്ററി വാട്ടർ നോക്കുക. മെയിൻ ആയിട്ട് ഇതിന്റെ ബാറ്ററി വാട്ടറുകൾ ചെയ്യണം. പിന്നെ അതൊരു വലിയ സൗകര്യമാണ്. കാരണം ഇപ്പോ ഇത് മുമ്പേലെന്ന് പറഞ്ഞാല് ഭാര്യ അവരൊന്നും വന്ന് ചെയ്യില്ല. ഞാൻ ഉള്ളപ്പോ മാത്രം
ഇത് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യണം മാനുവലായിട്ട്. ചേഞ്ച് ചെയ്യണ്ട, കൈ കൊണ്ട് ചേഞ്ച് ചെയ്യണ്ട. ആ മാനുവലായിട്ട് വന്ന് കെ എസ് സി ബിക്ക് മാറ്റി തിരിച്ച് രാവിലെ നമ്മൾ സോളാറിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ അസൗകര്യമെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും ഇല്ലല്ലോ. ആ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് കെ എസ് സി ബിയിലേക്കും സോളാറിലും തിരിച്ച് കെ എസ് സി ബി ഒക്കെ കൺവേർട്ട് ആവും. ആ ബാറ്ററി വോൾട്ട് കുറയുമ്പോൾ നേരെ ഇതിലേക്ക് മാറും. ഇത് കെ എസ് സി ബിക്ക് ബൈപാസ് ആവും. അതിപ്പോ നമ്മള് 46 വോൾട്ടിൽ എത്തുമ്പോഴാണ് മാറുക. ഇതൊരു ബാറ്ററി 11.5 നാല് ബാറ്ററി ആവുമ്പോൾ ഒരു 46 വോൾട്ടിൽ എത്തിക്കഴിയുന്ന നേരെ ഇതിലേക്ക് മാറും. അപ്പൊ ഞാന് പിന്നെ ഇവിടെ വന്നപ്പോ നമ്മളെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തല്ല, ഇൻവെർട്ടർ ഇവിടെ നിന്നും ബാറ്ററി ഇവിടെ നിന്നും ബാക്കിയുള്ള ഡി സി ടിവിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ഓപ്പൺ സ്പേസിലാണ്. ഓപ്പൺ സ്പേസിലാണ് ഏറ്റവും നല്ല ഓപ്പൺ സ്പേസ് തന്നെ നമുക്ക് സൗകര്യം. എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പൺ സ്പേസാണ്, കാരണം ബാറ്ററിക്ക് ഇരിക്കാനുള്ള സൗകര്യം, അതുപോലെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇരിക്കും. പക്ഷെ ഇവിടെ ഈ പൊടി അടിക്കുന്ന പ്രശ്നം ഉണ്ടാവും. വായ്പാട് തീർന്നു, കാരണം ഒരിക്കൽ ഈ ബാറ്ററി അവിടുന്ന് ഒരു ബാറ്ററി പൊട്ടിട്ട് കൈയും കാലുകളൊക്കെ ചിലർ പൊള്ളി ബാറ്ററി ഡാമേജ് ആയി പൊട്ടിത്തെറിച്ചാൽ ഉള്ളിൽ വെച്ച ബാറ്ററി. പക്ഷെ പറയുമ്പോ അത് ഓപ്പൺ സ്പേസ് ആണ്. പക്ഷെ അത് അവിടെ അതിന്റെ അടുത്ത് അന്നേരം ജോലി ചെയ്യുന്നു, ചെറിയ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അതിന് പൊട്ടിയത്. പൊട്ടിയപ്പോ ആകെ ബേജറായി. പിന്നെ എന്ത് ചെയ്തു, ചില്ലറ ഇതൊക്കെ ഉണ്ടായിരുന്നു, കംപ്ലൈന്റ് ഒക്കെ വന്നിരുന്നത്. ചെറിയ ചെറിയ ആസിഡ് അവിടെയുള്ള ഓരോ ഡോട്ട് ഡോട്ടായിട്ട് പൊള്ളിയും. പിന്നെ പിടിച്ചു പോയി. അപ്പൊ അതിന് ശേഷം നേരെ പുറത്തേക്ക് നേരെ അതിനെ ഇടിച്ചിട്ട് ഷെഡാക്കി ഇവിടത്തേക്ക് മാറ്റി. അല്ല ഇപ്പൊ സൗകര്യം കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവിടത്തേക്കുള്ള സൗകര്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഓപ്പൺ സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പൊ നാല് ബാറ്ററി ഇവിടെ നേരത്തെ 8 ബാറ്ററി ഉണ്ടായിരുന്നു, അത് മാറ്റി നമ്മൾ 4 ബാറ്ററി ആക്കി കൊടുത്തു. ഇനിയിപ്പോ ഇനിയിപ്പോ നമുക്ക് എന്തായാലും 5 വർഷത്തിന് നമുക്ക് ബാറ്ററി വലിയ പ്രശ്നമില്ല. 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ മതി. അത് വർഷം അതുവരെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ പാനല് നമ്മുടെ 250 വാട്ടിന്റെ പാനലാണ്. പാനൽ 250 വാട്ടിന്റെ 8 പാനല് സെറ്റ് ചെയ്തേക്കുന്നത്. എട്ട് പാനല ഏകദേശം 2000 വാട്ട് പാനൽ കപ്പാസിറ്റി ഉണ്ടല്ലോ. മാക്സിമം നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജിങ് ആവാനുള്ള ഒരു പാനൽ കപ്പാസിറ്റി ഉണ്ടത്. പിന്നെ നമുക്ക് പകൽ സമയത്ത് അത്യാവശ്യം യൂസേജ് നടത്തുകയും ചെയ്യാം. അത്യാവശ്യം ലോഡുകൾ ഇവിടെ കൊടുത്തിട്ടില്ലേ? ലോഡ് അല്ല ഇപ്പൊ നിലവിൽ ഇതില് കൺവേർട്ട് ചെയ്തോണ്ട് ഇനിയിപ്പോ അത് നമ്മളെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് 1500 വോട്ട് അതിന്റെ പുറം കൂടും. വാട്സ് അതിന്റെ പുറം കൂടും. 2000 നമുക്ക് ഇതിൽ 4000 വാട്ടിൽ ഓടിയാ. 4000 വാട്ട് കണ്ടിന്യൂ അത് പിന്നെ സർജി ലോഡ് മാക്സിമം ലോഡ്. നമ്മളൊരിക്കലും 4000 വാട്ടിൽ ലോഡ് കൊടുക്കും. എപ്പോഴും ഒരു 60-70% ലോഡ് ഇട്ട് 70% പോവാതിരിക്കുന്ന 65% ലോഡ് കൊടുത്ത് വർക്ക് ചെയ്യുകയാണ് ഏറ്റവും സേഫ് ഇൻവെർട്ടർ. അപ്പൊ സുഖമായിട്ട് നമുക്ക് 3000 വാട്ടൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായത് 560 അപ്പൊ നമ്മളെ എം ബി പി ടി ഒന്ന് വിഷിലെയ്യാ. ഞങ്ങള് ഈ ഭാഗത്ത് നമുക്ക് എം ബി പി ടി ഇവിടെ ഹാങ് ചെയ്യാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്തത് ഈ രീതിക്കാണ് ചെയ്തേക്കണേ. എം ബി ടി ഇവിടെ നിന്ന് വിഷിൽ ചെയ്യാം. ഇപ്പൊ ഈ സമയത്ത് അതിന്റെ ലോഡ് ഓൺ സോളാർ ഓൺ ആണ്, അതായത് റിലേ ഓൺ ആണ്. കെ എസ് ഇബി സപ്ലൈ കട്ട് ചെയ്ത് സോളാറിലാണ് ബൈപ്പാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോളാർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സോളാറിന്റെ പ്രസൻസ്, സോളാറിന്റെ ചാർജിങ്ങും ഉണ്ട്. അപ്പൊ ഈ സമയത്ത് 477 വാട്ട്സ് ആണ് ഇപ്പൊ ഇതിൽ കാണിക്കുന്നത്. 530 വാട്ട്സ് ഇത് 0.4 ഇന്നത്തെ യൂണിറ്റ് ആണ്. ഇപ്പൊ ഇതുവരെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് യൂണിറ്റ് ആയിട്ട് മാറും. യൂണിറ്റ് ഇല്ലെങ്കിലും അത് ഈ ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ. ഓൾറെഡി ബാറ്ററി ചാർജറാണ്, റിലേ ഓൺ ആയില്ലേ ബാറ്ററി ചാർജ്. ഇന്നലെ നമ്മൾ കെ എസ് ബിയിൽ ഫുൾ ചാർജ് ചെയ്തോണ്ട് ബാറ്ററി ഓൾറെഡി ചാർജാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല. ആ ബാറ്ററി വോൾട്ടേ കാണിക്കുന്നത് 53.6 ആയി. 53.6 വോൾട്ട്. 6 വോൾട്ട് പിന്നെ അത് കൂടിക്കൊണ്ടിരിക്കുമല്ലോ. 54.2 അപ്പൊ നമുക്കൊരു എന്തായാലും 56.8 വോൾട്ട് എത്തുമ്പോഴാണ് അതിലേക്ക് ഷിഫ്റ്റ് ആവുക. അത് നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സ് നമുക്ക് മാറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടു കേട്ടോ. അതിന്റെ ആവശ്യമില്ല, ഇത് നോർമൽ കമ്പനി സെറ്റ് ചെയ്ത് തരുന്ന സെറ്റിംഗ്സ് ആണ്. അതിൽ തന്നെ ഇട്ടാൽ മതി, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത് നിയോൺ 60 ആമ്പിയറിന്റെ എം ബി പി ടി ആണ്. ആശാ പവറിന്റെ 60 ആമ്പിയർ കൊടുക്കാം. നമുക്ക് പാനൽ കപ്പാസിറ്റി കൂടുതൽ കൊടുക്കാം. അത് 3600 വാട്ട്സ് പാനൽ കൊടുക്കാം. 60 ആമ്പിയർ ആണ്. പാനൽ കപ്പാസിറ്റി 3600 വാട്ട് പാനൽ കൊടുക്കാം. എം ബി പി ടിയിൽ പാനൽ കൂടുതൽ കൊടുക്കാവുന്ന എം ബി പി ടി ആണ് നിയോൺ 60. അതിന്റെ ഡീറ്റെയിൽ ഇതിന്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ വിഷയത്തിൽ കാണിച്ചു തരാം.
ഇത് വരുന്നുണ്ട്. നാൽപ്പത്തെട്ട് വോൾട്ടില് 3200 വാട്ട് പാനൽ കൊടുക്കാം. പാനൽ കൊടുക്കാം. 60 HV. ഇത് 60 ആമ്പിയറിന്റെ ഹൈ വോൾട്ടേജ് പറഞ്ഞ മോഡലാണിത്. അപ്പൊ ഇതിൽ 3200 പാനൽ കൊടുക്കാം. അപ്പൊ നമ്മൾ 2000 കൊടുത്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതെ, 2000 വാട്ട്സ് ആണ് ഇപ്പൊ നമ്മൾ നിലവിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻവെർട്ടറിന്റെ ഈ ഒരു സിസ്റ്റം ടെക്നോളജി മനസ്സിലായില്ല. ഇതിന്റെ ബാക്കിലൊരു സോളാറിലേക്കും ഗ്രിഡിലേക്കും മാറ്റിയിരുന്ന സ്വിച്ച് ഉണ്ട്. അത് നോർമലി നമ്മൾ എല്ലാ വീഡിയോസിലും ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. കാരണം സോളാറിൽ ചാർജ് ചെയ്യണോ കറണ്ടിൽ ചാർജ് ചെയ്യണോ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അതിനുള്ളൊരു ഓപ്ഷനാണത് കേട്ടോ. അപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം വർക്ക് ചെയ്തു. ബാറ്ററി വാട്ടറും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അത്യാവശ്യം അക്വേറിയത്തിന്റെ പരിപാടി ഒക്കെ ഉണ്ട് അല്ലേ? എന്നിട്ട് എത്ര വർഷം ചെയ്തു അപ്പോ ഫീൽഡ് എടുക്കുന്നുണ്ടായിരുന്നു അല്ലേ? പലതരം ഇത് പലതരം ഫിഷ് ആണ് കൂടുതൽ. പിന്നെ വേറെ ഒരു ചിച്ചിൽഡ് ഫിഷ്, ബ്ലാക്ക് വാരിയർ. ഇതെല്ലാം ഇപ്പൊ നമ്മള് സോളാർ തന്നെ വർക്ക് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യണം എല്ലാം സോളാറിൽ. കാരണം ഇതിന്റെ മോട്ടർ 24 അവർ വർക്ക് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് സോളാറിലാണ്. അതുപോലെ പുറത്തുണ്ട് നമുക്ക് അവിടെ ഒന്നും വിഷയമില്ല കേട്ടോ. നമുക്ക് പുറത്ത് നല്ല സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ആഘോഷം വരുമ്പോ ഇതെല്ലാം ക്ലീൻ ആക്കിയെല്ലാം. ഇതിൽ അത്യാവശ്യം വലിയ വലിയ ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ. ഇത് ആരോണ അല്ലേ? ആരോണ ആരോണ. ഇത് കാർപ്പാണ്ടിപോലെ കിണറിലൊക്കെ ഇടുന്ന സംഭവം അല്ലേ. കിണറിലുണ്ടല്ലേ. അല്ല ആൾക്ക് പിന്നെ അക്വേറിയത്തിന്റെ പരിപാടി ആയതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ. ഫിഷ് ഗാലക്സി അല്ലേ? ഫിഷ് ഗാലക്സി കണ്ണൂർ അല്ലേ? ഫിഷ് ഗാലക്സി കണ്ണൂര്. യൂട്യൂബിലുണ്ടോ? യൂട്യൂബിലുണ്ടോ? അപ്പൊ ഫിഷ് ഗാലക്സി കണ്ണൂരിൽ അടിച്ചാൽ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും. ഫിഷ് കാലൊക്കെ വാണിജ്യ ഹോൾസെയിൽ ഉണ്ട് അല്ലേ? ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്. ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ട്. അപ്പൊ ആർക്ക് വേണേ ഓർഡർ ചെയ്യാം. ഫിഷ് ഗാലക്സി അടിച്ചാൽ കോൺടാക്ട് നമ്പർ കിട്ടും അല്ലേ? യൂട്യൂബിൽ കിട്ടും അല്ലേ? കണ്ണൂർ കാസർഗോഡ് നമ്മള് ഫുള്ളായിട്ട് ഹോൾസെയിൽ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഫുള്ളായിട്ട് കുടിച്ചോ. കിട്ടുന്നില്ലടാ. കംപ്ലീറ്റ് ബാക്ക് ലൈറ്റ് ഉണ്ടാവും. പാനല് നമുക്ക് ഇവിടുന്ന് വിഷ് ചെയ്യാൻ കഴിയില്ല. ഏറ്റവും ടോപ്പിൽ അല്ലേ? അവിടെ നിന്ന് കാണാൻ കഴിയും. ലോങ് വ്യൂ കിട്ടോ. ഇതിന്റെ മുകളിലാണല്ലേ. പഴയ ഒരു സിസ്റ്റം ആകുമ്പോ എന്തെങ്കിലും ഇവര് ഷീറ്റിനെ മുകളിൽ സെറ്റ് ചെയ്യുമ്പോഴേ ഗ്യാപ്പ് ഇല്ലാതെ സെറ്റ് ചെയ്യുന്നുണ്ടാവല്ലോ. പിന്നെ ഷീറ്റിന് വലിയ സ്ലോപ്പ് ഇല്ലല്ലോ അല്ലേ. കയറി വാഷ് ചെയ്യണം പാനലേ. വാഷിങ്ങാണ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്. ക്ലീൻ ആക്കിട്ട് ഇപ്പൊ 6 മാസം ആക്കി. 6 മാസത്തിൽ ഒരിക്കലേക്ക്. 6 മാസം എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണ്. ലോങ് ആണ്. എന്തായാലും വാഷ് ചെയ്യണം. ഇടക്കാരിൽ കയറ്റിട്ട് ക്ലീൻ ചെയ്യണം. ആ വാഷ് കാരണം പൊടിയിൽ പിടിച്ചിരിക്കും. പൊടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകണം. ഫസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അത്യാവശ്യം വെയിൽ എന്തായാലും കിട്ടും അവിടെ. ഷെയ്ഡൊന്നും ഇല്ലല്ലോ. ഷെയ്ഡ് വരാനില്ല. ഫുള്ളായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ എന്തായാലും കിട്ടും. 2000 വാട്ട് പാനൽ ഉണ്ടല്ലോ. നമ്മൾ ബാറ്ററി കൂളായിട്ട് ചാർജ് ചെയ്യും കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പറയാതെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിപ്പോ ഞങ്ങള് ഇന്നലെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് നമ്മള് പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്ട് തന്നെയായിരുന്നു. അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പാപ്പിനി ശരിക്കും വന്നു. അത് ഇവിടെ തന്നെ എന്താ ഇവിടുത്തെ കണ്ണാടി പറമ്പ്. കണ്ണാടി പറമ്പ് കണ്ണാടി പറമ്പിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഇതേപോലെ ഒരു സിസ്റ്റം നമ്മള് ഒരു അപ്ഗ്രേഡേഷനാണ് സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. 2500 ഇൻവെർട്ടർ മാറ്റി 3500 ആക്കി ബാറ്ററി ആഡ് ചെയ്ത് രണ്ട് പാനല് കയറ്റി അങ്ങനെ സിസ്റ്റം നമ്മൾ ചെയ്യും. ഇവിടെ നമ്മളിപ്പോ 3.5 ഇൻവെർട്ടർ അല്ലേ ഉണ്ടായത്. 2000 മാറ്റി 5000 ആക്കി കേട്ടോ.
അപ്പൊ ഇനി പാനൽ നിങ്ങൾ വാഷ് ചെയ്യാം, അതിനൊക്കെ പാനൽ വാഷ് ചെയ്യണം കേട്ടോ. ഒന്നാമത് ഈ പോളി ടൈപ്പ് പാനലൂടെ ആയതുകൊണ്ട് ആ വെയിലുള്ള സമയത്ത് നമുക്ക് കറക്റ്റ് ആമ്പിയർ പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. നാലുമണിഞ്ഞ വലിയ പ്രൊഡക്ഷൻ ഒന്നും കിട്ടില്ല. നാലുമണിഞ്ഞ ടൗൺ ആവട്ടെ, രാവിലെ ഒരു 10 മണി ആവുമ്പോൾ ആമ്പിയർ കുറയും. അപ്പൊ അതാ പറഞ്ഞ ഹെവി ലോഡുകൾ 4 മണിക്ക് ശേഷം 10 മണിക്ക് മുമ്പ് ഉപയോഗിക്കാതിരിക്കുക. ഈ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള ഹെവി ലോഡ്, ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇൻവെർട്ടറിൽ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി കൂടുതലായിട്ടും പറയുന്നില്ല, വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോ വരും, എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കോൺടാക്ട് ചെയ്താണ് ഞങ്ങള് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് യൂട്യൂബ് കൂടി ചാനൽ കണ്ടിട്ട് ഇങ്ങനെ അല്ല, നമ്മളെ കണ്ടിട്ട് ആൾക്കാർ പല ആൾക്കും വിളിക്കാറ് കേട്ടോ. അതെ, ആ തന്നെയാണ് യൂട്യൂബ് ത്രൂ തന്നെ നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നു. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം, എന്തൊരു അഭിപ്രായം പറയാനുണ്ടോ? അതല്ലേ പറഞ്ഞു, നമ്മളെ വർക്കിൽ എന്തെങ്കിലും അങ്ങനെ നമ്മളവിടെ ഓപ്പൺ ഇതായതുകൊണ്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നമ്മള് ചുമരില് പൈപ്പ് ഒക്കെ അടിച്ചാൽ ഭംഗിയായിട്ട്. അപ്പൊ ഓക്കെ, സി യു. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.